എറണാകുളം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വ്യവസായ ഭൂമി എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, ഒരു ഹബ്ബ് എന്ന് പറയുന്നത് കൊച്ചിയാണെന്ന് നമുക്കറിയാം, എറണാകുളമാണ് നമുക്കറിയാം. നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇന്ന് നിലവിൽ ഇന്ത്യയിലെ മറ്റ് പലയിടങ്ങളിലെയും സർക്കാരുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൈയൊഴിയുന്ന സാഹചര്യത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണെന്നും അത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഏറ്റവുമധികം അവർക്ക് സഹായകമാകുന്ന ഒരു സംഗതിയാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ഈ സർക്കാർ നടത്തിയ ഇടപെടലുകൾ ഇന്ന് ഈ 4 വർഷം പിന്നിടുമ്പോൾ ഫലപ്രാപ്തിയിലേക്ക് എത്തുകയാണ്. എറണാകുളം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെ ഈ സർക്കാരിൻ്റെ കീഴിൽ വളർച്ച പ്രാപിച്ചു എന്ന് നമ്മളോടെല്ലാം പറഞ്ഞു തരുന്ന ഒരു സീരീസ് തുടങ്ങുകയാണ്. ആ സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിത് കാണുക. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ആവശ്യമാണ്. കേരള സർക്കാരിനും കേന്ദ്ര വെയർഹൗസിംഗ് കോർപ്പറേഷനും തുല്യ ഓഹരി പങ്കാളിത്തമുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ് കേരള സ്റ്റേറ്റ് വെയർഹൗസിംഗ് കോർപ്പറേഷൻ. രണ്ടായിരത്തി 2 മുതൽ തുടർച്ചയായി നഷ്ടത്തിലായിരുന്ന കോർപ്പറേഷൻ്റെ 2016 മാർച്ച് വരെയുള്ള കാലയളവിലെ നഷ്ടം 29.89 കോടി രൂപയായിരുന്നു. പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം ചെയർമാൻ വാഴൂർ സോമൻ്റെയും മാനേജിംഗ് ഡയറക്ടർ പി എച്ച് അഷ്റഫിൻ്റെയും നേതൃത്വത്തിൽ ജീവനക്കാരുടെ ഒന്നടങ്കമുള്ള പരിശ്രമത്തിലൂടെ കോർപ്പറേഷൻ ലാഭത്തിലായി. 2017-18 സാമ്പത്തിക വർഷം 6.57 കോടി രൂപയുടെ പ്രവർത്തന ലാഭവും 2018-19 സാമ്പത്തിക വർഷം 9.43 കോടി രൂപയുടെ പ്രവർത്തന ലാഭവും കൈവരിച്ചു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുന്നതിന് സപ്ലൈകോയുമായി കോർപ്പറേഷൻ സഹകരിച്ചു വരികയാണ്. ഇതിനായി കോർപ്പറേഷൻ്റെ കേരളത്തിലുടനീളമുള്ള ഗോഡൌൺ സൗകര്യം സൗജന്യ നിരക്കിൽ ഉപയോഗിച്ചു വരുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റിയുമായി കരാറിൽ ഏർപ്പെടുക വഴി അവരുടെ ഗോഡൌണുകളും ഏറ്റെടുത്തു. ഇവിടെ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചതിലൂടെ കോർപ്പറേഷന് മികച്ച വരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞു. ആലത്തൂർ മേഖലയിലെ കർഷകരുടെ ദീർഘകാല ആവശ്യമായിരുന്നു പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന മോഡേൺ റൈസ് മില്ലിൻ്റെ പുനരുദ്ധാരണം. ഇവിടെ നിശ്ചിത കാലയളവിൽ ഓയിൽ പാം കോർപ്പറേഷൻ്റെ സഹകരണത്തോടെ പ്രവർത്തനം പുനരാരംഭിച്ചു. ഇപ്പോൾ ഈ മില്ല് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. കീടനശീകരണ രംഗത്ത് തനതായ മുദ്ര പതിപ്പിച്ച കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത റോഡോഫോ കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും കൃഷിഭവനുകളിലൂടെയും വിതരണം ചെയ്യുന്നുണ്ട്. കേരള ഹൈക്കോടതി, കൊച്ചി മെട്രോ, സർക്കാരിന് കീഴിലുള്ള 10 മെഡിക്കൽ കോളേജുകൾ, ജനറൽ ആശുപത്രികൾ, ഹോമിയോ ഡിസ്പെൻസറികൾ, ആയുർവേദ ആശുപത്രികൾ, PWD റെസ്റ്റ് ഹൗസുകൾ, ഗസ്റ്റ് ഹൗസുകൾ, KTDC ഹോട്ടലുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കീടനശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സർക്കാർ ഉത്തരവുകൾ കോർപ്പറേഷന് നേടിയെടുക്കാൻ കഴിഞ്ഞു. കൂടാതെ വിവിധ സ്വകാര്യ ആശുപത്രികളിലും ഇതര സ്ഥാപനങ്ങളിലുമെല്ലാം കോർപ്പറേഷൻ കീടനശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പൊതുജനങ്ങളും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി വരുന്നു. തൃപ്പൂണിത്തുറയിൽ പ്രവർത്തിച്ചു വരുന്ന കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനോടനുബന്ധിച്ച് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക അനുമതി നേടി ഒരു ബോണ്ടഡ് വെയർഹൗസ് സ്ഥാപിക്കുന്നതിനും സാധിച്ചു. ഇത് കയറ്റുമതിക്കും ഇറക്കുമതിക്കും വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെ കോർപ്പറേഷന്
ഗണ്യമായ വരുമാനം ലഭിക്കുന്നു. പുതുതായി നിർമ്മിച്ച ഗോഡൌണുകൾ പ്രവർത്തന സജ്ജമായതിനൊപ്പം വിവിധ ജില്ലകളിൽ പുതിയ 8 ഗോഡൌണുകൾ കൂടി സമയബന്ധിതമായി നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമല്ലാതെ കിടന്നിരുന്ന വെയർഹൌസുകളിൽ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കാൻ സർക്കാർ അനുമതി നൽകി. കോർപ്പറേഷന് വരുമാനം ലഭിച്ചതിനൊപ്പം പൊതുജനങ്ങളുടെ വാർത്താവിനിമയ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഇതിലൂടെ കഴിഞ്ഞു. ഗോഡൌണുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ശാസ്താംകോട്ട, കോഴിക്കോട്, കുന്നത്തുനാട്, കോന്നി എന്നിവിടങ്ങളിൽ സർക്കാർ ഭൂമി അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. ശാസ്താംകോട്ടയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വിവിധ സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നു. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയ ശേഷം കരുനാഗപ്പള്ളി, ആലപ്പുഴ, പടന്നക്കാട്, പെരിന്തൽമണ്ണ, വണ്ടൻമേട്, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പുതിയ ഗോഡൌണുകൾ നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തി. കർഷകക്ഷേമം മുൻനിർത്തി കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും അത്യാധുനികവും ശീതീകരണ സംവിധാനത്തോടുകൂടിയതുമായ ഗോഡൌണുകൾ സ്ഥാപിക്കാൻ കോർപ്പറേഷന് ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി വണ്ടൻമേട് വെയർഹൌസിൽ ശീതീകരണ സംവിധാനമുള്ള ഗോഡൌൺ നിർമ്മാണം പൂർത്തിയായി. കർഷകരും പൊതുജനങ്ങളും അവരുടെ കാർഷികോൽപ്പന്നങ്ങൾ വെയർഹൌസുകളിൽ സംഭരിക്കുമ്പോൾ നൽകുന്ന രസീതുകളിൽ ഉൽപ്പന്നത്തിൻ്റെ തൂക്കവും ഗുണനിലവാരവും മാർക്കറ്റ് വിലയും രേഖപ്പെടുത്തുന്നു. ഈ രസീതുകൾ ബാങ്കുകളിൽ നൽകുമ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാർക്കറ്റ് വിലയുടെ ഏകദേശം 70% തുക ലോൺ ആയി ലഭിക്കും. കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കുറയുന്ന സന്ദർഭങ്ങളിൽ അവ വെയർഹൌസുകളിൽ ശാസ്ത്രീയമായി സൂക്ഷിക്കാനും സാധിക്കുന്നു. ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്ന സമയത്ത് മികച്ച ലാഭത്തിൽ വിൽക്കുവാൻ കർഷകർക്ക് കഴിയുകയും ചെയ്യുന്നു. പെൻഷൻ പറ്റിയ ജീവനക്കാർക്ക് വർഷങ്ങളായി നൽകാനുണ്ടായിരുന്ന റിട്ടയർമെൻ്റ് ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക പൂർണ്ണമായും നൽകി. കൂടാതെ ജീവനക്കാരുടെ ഗ്രാറ്റുവിറ്റി ഫണ്ടിൽ കുടിശ്ശികയായിരുന്ന 5 കോടി രൂപ അടച്ച് അത് ഒഴിവാക്കുന്നതിനും ഇപ്പോഴത്തെ മാനേജ്മെൻറ്റിന് സാധിച്ചു. ഞങ്ങൾ ചുമതലയേൽക്കുന്ന സന്ദർഭത്തിൽ 16 കോടി രൂപ പ്രോവിഡൻറ് ഫണ്ടിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. 4 കോടി രൂപ ഗ്രാറ്റുവിറ്റി ഇനത്തിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 28 കോടി രൂപ സഞ്ചിത നഷ്ടമായിരുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ പുതിയ ഭാരവാഹികൾ ഇതിൻ്റെ സാരഥ്യം ഏറ്റെടുത്തത്. ജീവനക്കാരുടെ മുഴുവൻ കുടിശ്ശികയും അടച്ചു തീർക്കുവാനും 8-9 ശമ്പള കമ്മീഷൻ്റെ കുടിശ്ശിക വിതരണം ചെയ്യുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓണക്കാലത്ത് ജീവനക്കാർക്ക് ബോണസ് കൂടാതെ തന്നെ ഇൻസെൻറ്റീവ് എന്ന നിലയിൽ 10,000 രൂപയും എല്ലാ ജീവനക്കാർക്കും ലഭ്യമാക്കുവാനും കഴിഞ്ഞു എന്നതും ചാരിതാർത്ഥ്യത്തോടു കൂടി ഓർക്കുകയാണ്. ജീവനക്കാർക്ക് മെഡിക്കൽ ആനുകൂല്യമായി നൽകി വന്നിരുന്ന 4,000 രൂപ അപര്യാപ്തമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ പുതിയ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി. ജീവനക്കാർക്ക് 2,00,000 രൂപ വരെയുള്ള ചികിത്സാ ആനുകൂല്യങ്ങൾ സൗജന്യമായി നൽകുന്നതിനുള്ള പദ്ധതി നടപ്പിൽ വരുത്തി ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കാനും കഴിഞ്ഞു. തൊഴിൽ രഹിതരായ 26 ചെറുപ്പക്കാർക്ക് കോർപ്പറേഷനിൽ ക്ലാസ്4 ഗ്രേഡ് 2 തസ്തികയിൽ സ്ഥിരനിയമനം നൽകാൻ കഴിഞ്ഞു. ഇതിലുൾപ്പെടുന്ന 13 വനിതകളിൽ 8 പേർ വിധവകളാണ്. കൂടാതെ ഭിന്നശേഷിക്കാരായ 7 പേരെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും നിയമിക്കാനും സാധിച്ചു. 1 സ്ട്രക്ചറൽ എഞ്ചിനീയറെയും 7 ഓവർസിയർമാരെയും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുക വഴി ഗോഡൌൺ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ ചെറുപ്പക്കാരെ വിവിധ മേഖലകളിൽ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുന്നതിനായി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പദ്ധതിക്ക് രൂപം നൽകി. ഇതിൻ്റെ പ്രാരംഭഘട്ടമായി 8 BCOM ബിരുദധാരികൾക്ക് സ്റ്റൈപ്പൻഡ് നൽകി പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് കോർപ്പറേഷൻ്റെ തൃപ്പൂണിത്തുറയിലുള്ള കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനിലും ബോണ്ടഡ് വെയർഹൌസിലും വിവിധ ജില്ലകളിലുള്ള വെയർഹൌസുകളിലും പരിശീലനം നൽകുന്നു. ജീവനക്കാരുടെ കാര്യനിർവഹണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആധുനിക സജ്ജീകരണങ്ങളോടെ വെയർഹൌസ് ട്രെയിനിങ് സെൻ്ററുകൾ ആരംഭിക്കുകയും വെയർഹൌസുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിക്കുന്നതിന് പ്രഗത്ഭരുടെ സേവനം ലഭ്യമാക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യം തുടർന്നാൽ വരും വർഷങ്ങളിലും വെയർഹൌസിംഗ് കോർപ്പറേഷന് മികച്ച ലാഭം കൈവരിക്കാൻ കഴിയും. 2002 മുതൽ നഷ്ടത്തിലായിരുന്ന കോർപ്പറേഷൻ പുതിയ ഭരണസമിതിയുടെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ 2017-18 കാലം മുതൽ നല്ല ലാഭത്തിലെത്താൻ കഴിഞ്ഞത് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു.